കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് കസ്റ്റഡി കാലാവധി അവസാനിച്ചതോടെ എം ശിവശങ്കറിനെ കോടതിയിൽ ഹാജരാക്കി. സ്വപ്ന സുരേഷുമായി ചേർന്ന് ശിവശങ്കർ ഡോളർ വിദേശത്തേക്ക് കടത്തിയതിന് തെളിവുണ്ട് എന്നാണ് ഇഡി കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇതിനിടെ എം ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ ഇന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുകയാണ്. സഹിൻ, എന്താണ് ശിവശങ്കറിന്റെ കസ്റ്റഡി കാലാവധിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ, ഒപ്പം ഇഡിയുടെ നിലപാട്, ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എന്തെല്ലാമാണ്? ഹർഷൻ, ഒരു ദിവസത്തേക്ക് കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശിവശങ്കറിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നാളെ ശിവശങ്കറിനെ കസ്റ്റഡിയിൽ നിന്നും കോടതിയിൽ ഹാജരാക്കുമെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. ഒരു ദിവസം കൂടി ശിവശങ്കറിനെ കസ്റ്റഡിയിൽ നൽകണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ ചോറുണ്ടെന്ന എല്ലാവർക്കും എന്താണ് നടക്കുന്നതെന്ന് അറിയാം എന്നായിരുന്നു എം ശിവശങ്കറിന്റെ അഭിഭാഷകന്റെ പ്രതികരണം. മാത്രമല്ല, എം ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റണം എന്നും കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോടതി ഇപ്പോൾ കോടതി നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹർഷൻ, സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.